നമസ്കാരം. വീട്ടിൽ അനധികൃതമായി വിദേശമദ്യം സൂക്ഷിച്ച കേസിൽ കോട്ടയം ജില്ലയിലെ മണ്ണർകാട്ടെ പലിശ ഇടപാട് നടത്തുന്ന മാലം സുരേഷ് എന്ന KV സുരേഷ് കുടുങ്ങിയതായി റിപ്പോർട്ട്. ഇയാളുടെ മണ്ണർകാട്ടെ വീട്ടിൽ നിന്ന് 16 ലിറ്റർ വിദേശമദ്യമാണ് പിടികൂടിയത്. കേസിൽ കോടതിയിൽ ഹാജരാക്കിയ സുരേഷിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കോട്ടയം തെള്ളകം സ്വദേശിയായ വ്യവസായിയെ ഭീഷണിപ്പെടുത്തിയ കേസിലാണ് പോലീസ് ഇന്നലെ കോട്ടയം കാഞ്ഞിരപ്പള്ളി DYSP മാരുടെ നേതൃത്വത്തിൽ സുരേഷിൻ്റെ മാലത്തെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. അബ്കാരിക്കേസിൽ കുടുങ്ങിയ സുരേഷിനെതിരെ വ്യവസായിയെ ഭീഷണിപ്പെടുത്തിയ കേസിലും അന്വേഷണം തുടരുകയാണ്. നിരാലംബരായ നിരവധി പേർ പലിശക്കാരനായ മാലം സുരേഷിൻ്റെ കൈകളിൽപ്പെട്ട് ഒന്നുമില്ലാത്തവരായി മാറിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട്. എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും സംസ്ഥാന പോലീസിലെ ഉന്നതന്മാരുമായും അടുത്ത ബന്ധമാണ് ഇയാൾക്കുള്ളത് എന്ന സൂചനയുണ്ട്. അതിനാൽ നിയമങ്ങളൊക്കെ സുരേഷിന് മുന്നിൽ പുല്ലുപോലെ വളയുമെന്നതിനാൽ എല്ലാ കേസുകളിൽ നിന്നും ഇയാൾ ഊരിപ്പോകാറുണ്ട് എന്നും ചില നാട്ടുകാർ പറയുന്നു. എന്നാൽ ചില ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഇയാളുടെ കളികളൊന്നും നടന്നില്ല. അങ്ങനെ കുറച്ച് കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. കൊള്ളപ്പലിശ ഈടാക്കി കഴുത്തുറക്കലിന് പകരം കേസുകളിൽ ഉൾപ്പെടുന്ന വൻകിടക്കാർക്ക് വേണ്ടി വക്കാലത്തെടുത്ത് ഗുണ്ടാപ്രവർത്തനം നടത്തുകയാണ് മാലം സുരേഷിൻ്റെ ഇപ്പോഴത്തെ പരിപാടിയെന്ന് കാഞ്ഞിരപ്പള്ളി DYSP അനിൽ മറനാടനോട് പറഞ്ഞു. തെള്ളകം സ്വദേശിയായ വ്യവസായിയെയും ഇയാൾ ഇത്തരത്തിലാണ് ഭീഷണിപ്പെടുത്തി വഴിപ്പെടുത്താൻ ശ്രമിച്ചത്. കേരളത്തിലും തമിഴ്നാട്ടിലും വ്യവസായങ്ങളുള്ള തെള്ളകം സ്വദേശിയായ വ്യവസായിയെ ഒരു സംഘം നാട്ടിൽ വെച്ച് വധിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ കേസിലെ പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ടാണ് മാലം സുരേഷ് രംഗത്ത് വരുന്നത്. വധശ്രമക്കേസിലെ പ്രതികൾക്കെതിരായ കള്ളക്കേസ് പിൻവലിച്ചില്ലെങ്കിൽ വ്യവസായിയുടെ എല്ലാ സ്വത്തുക്കളും നശിപ്പിക്കുമെന്നും പരോക്ഷമായി ഇയാൾ ഭീഷണിപ്പെടുത്തി. എന്നാൽ ഒരിക്കൽ പോലും വ്യവസായിയെ നേരിട്ട് ഭീഷണിപ്പെടുത്താതിരിക്കാനുള്ള കുറുക്കൻ ബുദ്ധിയും ഇയാൾ പ്രയോഗിച്ചതായി പറയപ്പെടുന്നു. വ്യവസായിയുടെ പക്കൽ സന്ദേശമെത്തുമെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹവുമായി ബന്ധമുള്ള ഒരാൾക്ക് വാട്സാപ്പ് വോയിസ് മെസ്സേജ് അയക്കുകയായിരുന്നു. വ്യവസായിയുടെ വിവിധ സ്ഥലങ്ങളിലെ വസ്തുക്കൾ അനധികൃതമായി സമ്പാദിച്ചതാണ്, രാഷ്ട്രീയക്കാരുടെ ബിനാമിയാണ് എന്നൊക്കെ ആരോപിച്ച് പഞ്ചായത്തിലും വില്ലേജിലും മറ്റുമായി 40 പരാതികൾ നൽകിയാണ് മാലം സുരേഷ് സമ്മർദ്ദതന്ത്രം പയറ്റിയത്. അവൻ്റെ കെട്ടിടവും ഞാൻ പൊളിപ്പിക്കും, അവൻ്റെ മിച്ചഭൂമിക്കേസിൽ അവൻ്റെ സ്ഥലവും ഞാൻ കണ്ടുകെട്ടിക്കും, അവനെ ഞാൻ ഇക്ഷ ഇണ്ണ വരപ്പിക്കും. ഇത്തരത്തിലാണ് വ്യവസായിക്ക് നേരെയുള്ള മാലം സുരേഷിൻ്റെ ഭീഷണിയുടെ സാമ്പിൾ. വ്യവസായിയെ വരുതിയിലാക്കി പണം തട്ടുകയായിരുന്നു ഉദ്ദേശം. ഭീഷണിക്ക് പുറമെ സമ്മർദ്ദതന്ത്രമായി 4 March വ്യവസായിയുടെ 3 റിസോർട്ടിലെത്തി താമസിച്ചും മാലം സുരേഷ് പുത്തൻ അടപെടുത്തു. വിദേശത്തു നിന്ന് വന്ന വ്യവസായിയെ കാത്തിരുന്നെങ്കിലും എത്താതിരുന്നതോടെ നേരിട്ട് കണ്ട് ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം പാഴായി. ഇതിനു പിന്നാലെ വ്യവസായി കോട്ടയം SPയെ നേരിൽ കണ്ട് തനിക്ക് വധഭീഷണിയുള്ളതായി പരാതി നൽകി. ഈ പരാതിയെ തുടർന്നാണ് മാലം സുരേഷിൻ്റെ വസതിയിൽ റെയ്ഡ് നടന്നതും അനധികൃതമായി സൂക്ഷിച്ച വിദേശമദ്യം കണ്ടെടുത്തതും. മണ്ണർകാട്ടെ ചീട്ടുകളി ക്ലബ്ബ് നടത്തിപ്പുകാരൻ കൂടിയാണ് മാലം സുരേഷ്. ഇയാളുടെ ആഡംബര വീട്ടിൽ MA ബേബി സന്ദർശനം നടത്തിയത് വാർത്തയായിരുന്നു. സുരേഷിന് വിവിധ രാഷ്ട്രീയ നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. മണ്ണർകാട് ക്രൗൺ ക്ലബ്ബിലെ ചീട്ടുകളിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നേരിടുന്നയാൾക്കൊപ്പം നിൽക്കുന്ന MA ബേബിയുടെ ചിത്രങ്ങളാണ് 2020 പുറത്തുവന്നത്. ഇത് CPMനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. പാർട്ടിയിൽ വൻ വിവാദത്തിനും ഇത് കാരണമായി. ക്രൗൺ ക്ലബ്ബിൽ നടക്കുന്ന ലക്ഷങ്ങളുടെ ചീട്ടുകളിയിൽ മാലം സുരേഷിൻ്റെ പങ്കും വ്യക്തമായിരുന്നു. സുരേഷ് സെക്രട്ടറിയായുള്ള മണ്ണർകാട്ടെ ക്രൗൺ ക്ലബ്ബിൽ 2020 റെയ്ഡ് നടന്നത്. സുരേഷിനെ ഈ കേസിൽ കാഞ്ഞിരപ്പള്ളി DYSP ചോദ്യം ചെയ്യുകയും കേസിൽ പ്രതി ചേർക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് മാലം സുരേഷ് വാർത്തകളിൽ നിറഞ്ഞത്. പിന്നീട് ഇയാളുടെ ചതിയിൽപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ടവരുടെ അറിയാക്കഥകൾ മറുനാടൻ നേരത്തെ പുറത്തുകൊണ്ടുവന്നിരുന്നു. ചെറിയ തുകകൾ കടം നൽകി ഈടായി വാങ്ങിയ വസ്തുവകകൾ സ്വന്തം പേരിലാക്കി വൻ സാമ്രാജ്യം തന്നെ തീർത്തിരിക്കുന്ന ഒരു ഷൈലോക്കാണ് ഇയാളെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു. മാലം സുരേഷ് എന്ന കൊള്ളപ്പലിശക്കാരൻ്റെ ക്രൂരതയിൽ സമ്പത്തും ജീവിതവും നശിച്ചവർ ഏറെയാണ്. മണ്ണർകാട് എന്ന സ്ഥലത്ത് ഷാപ്പിലെ കറിവെപ്പുകാരനായി എത്തി അവിടെ വെച്ച് വട്ടിപ്പലിശക്കാരുടെ ഇടനിലക്കാരനായി. പിന്നീട് വമ്പൻ സ്രാവായി മാറിയ മാലം സുരേഷ് പോലീസുകാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഇഷ്ടക്കാരനായി മാറുകയായിരുന്നു. നിസ്സാര തുകകൾ കടം കൊടുത്ത് കോടികൾ മൂല്യമുള്ള വസ്തുവകകൾ തട്ടിയെടുത്താണ് ഇയാൾ തൻ്റെ സാമ്രാജ്യം വളർത്തിയെടുത്തത്. മാലം സുരേഷിനെതിരെ കാപ്പ അടക്കം നിരവധി കേസുകൾ നിലവിലുണ്ടെന്ന് കോട്ടയം DYSP അറിയിച്ചു.